വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് കഫേ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കൂ. ചേട്ടാ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട്? നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, പണിയെടുക്കുക, വീട്ടിൽ പോവുക. സീരിയലില് സിനിമയിൽക്കാളും വലിയ പൊളിറ്റിക്സ് ആണ് അവിടെ ഉള്ളത്, എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് സീരിയലിലും സിനിമയിലും ഇന്നും ഒരു പൊളിറ്റിക്സ് ബോധ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ സീരിയൽ വേണ്ട എന്ന് പറഞ്ഞ് മാറിയതാണ്. സിനിമയിൽ പൊളിറ്റിക്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. മമ്മൂക്ക് അടക്കമുള്ള ഒരു ജയകൃഷ്ണ കഥാപാത്രം കൊടുക്കുക, അങ്ങനെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് പറയൂ. സിനിമ ക്വാളിറ്റിയിൽ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പൊ കഴിയുന്നുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ചെങ്കച്ചൂളയിലെ അവിടുത്തെ ബോയ്സ്. അവർക്ക് എന്താണോ വേണ്ടത് അത് ചേട്ടൻ പ്രൊവൈഡ് ചെയ്തു അവർക്ക്. ഞങ്ങളിത് ആദ്യം തന്നെ ഇത് റിലീസായ സമയത്ത് തന്നെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇത് പ്ലാൻ ചെയ്തിരുന്നു. പഠിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി സഖാവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ. ഹായ്, ഹലോ ബിഹൈൻഡ്വുഡ്സ് ഐസ് യുവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിൽ, നമ്മൾ എല്ലാവരും മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു മുഖമാണ്. സീരിയലിലും സിനിമയിലും ഒക്കെ നമ്മൾ എന്താ പറയുക, ധാരാളം റോൾസിൽ കണ്ട ഒരു വ്യക്തി കൂടിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ജയകൃഷ്ണൻ. ഹായ് ജയകൃഷ്ണ ചേട്ടാ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ജയകൃഷ്ണ ചേട്ടാ, ഒരു ടൈമിൽ ഫസ്റ്റ് സീരിയൽസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ സീരിയൽസിൽ നമ്മൾ നായകനായിട്ട് കണ്ടു, പിന്നെ ഇപ്പോഴാണെങ്കിലും ചെയ്യുന്ന റോൾസിൽ ചേട്ടൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മളെന്താ പറയാ, മാറ്റം തോന്നുന്നില്ലെന്ന്. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ നമ്മൾ അധികം മാറി നിൽക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യം ഇതിലായിരുന്നപ്പോ സീരിയലുണ്ടായിരുന്നു, പിന്നെ സിനിമയിലാണെങ്കിലും ചെറിയ വേഷങ്ങളിൽ എപ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്നൊരു മാറ്റം ഫീൽ ചെയ്യാത്ത. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, എന്താ പറയാ, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവനെ ഉപദ്രവിക്കാതിരിക്കുക, അത്രയുള്ള. പണിയെടുക്കുക, വീട്ടിൽ പോവുക. ഒരു നായകനാവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ലുക്ക് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, കോണ്ടാക്ട്സും ഉണ്ട്, ചെറിയൊരു മടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ മടിയല്ല, നല്ല മടിയുള്ള ആളാണ്. പിന്നെ നമ്മൾ എന്താ പറയാ, സിനിമ എന്ന് പറയാം, നമ്മൾ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടണം. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സിനിമയുടെ പുറകെ നടന്നാൽ മാത്രമേ സിനിമ നമ്മളെ കൂടെ കൂട്ടുള്ളൂ. അത് സിനിമയുടെ മാത്രം പ്രത്യേകതയാണ്, വേറൊന്നുമില്ല. അത് സിനിമയെ നമ്മൾ എന്ന് സിനിമയെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നു, അന്ന് സിനിമ നമുക്ക് നഷ്ടപ്പെടും. ഞാൻ മനസ്സിലാക്കിയതാണ്, നമ്മുടെ ഓരോ ശാസ്ത്രത്തിലും സിനിമ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമ്മളിങ്ങനെ കൂടെ കൊണ്ടുപോകും. ഓക്കെ, സിനിമയ്ക്ക് പണ്ട് മമ്മൂക്ക പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട്, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമയെ ആവശ്യം. ഞാൻ നേരത്തെയൊക്കെ നമ്മൾ സീരിയൽ ലൈവാണ്, ഞാൻ ഒരേ സമയം തമിഴ്, തെലുങ്ക്, മലയാളം, 3 ലാംഗ്വേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സിനിമയ്ക്ക് തന്നെ വിളിക്കും, മലയാള സിനിമയ്ക്ക് വിളിക്കും. സിനിമയ്ക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പലരും പറഞ്ഞു, ഞാൻ ചെന്നൈ സെറ്റിൽഡാണ്, ഞാനിപ്പോൾ എറണാകുളത്ത് സെറ്റിലാണ്, എറണാകുളത്ത് പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയം സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട്, സിനിമകൾ ഇതേഷ്ടമുണ്ട്. അതെ ചേട്ടാ, 2 ടൈപ്പിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്, ഒരു സ്റ്റീരിയോ ടൈപ്പ്. ഒന്നെങ്കിൽ ഒരു സൈക്കോ വില്ലൻ, സൈക്കോ വില്ലൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നായകന്റെ നല്ല ഇടി കൊള്ളണമെങ്കിൽ അത് റെഡിയാണ്. പിന്നെ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ സംഭവം അല്ലേ, അതിപ്പോ ഈ അടുത്തായിട്ട് കയറി വന്നതാണ്. ഇപ്പോ ഇപ്പൊ താത്വികാലോചന ആയിക്കോട്ടെ, വണ്ണായിക്കോട്ടെ. അപ്പൊ ചേട്ടാ, ഇത് എന്തുകൊണ്ട് ചേട്ടാ, അതായത് അങ്ങനെ ഒരു ഒരു വൈബാണോ ചേട്ടൻ നിന്ന് കിട്ടണേ? അതായത് പുള്ളി അല്ല, താത്വികാവലോകനത്തില് ഹ്യൂമറാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ. സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തൊട്ട് അവസാനം വരെ ട്രോളിയിരിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളെ. ഒരു ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു രാഷ്ട്രീയ ഹാസ്യം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ സാധനമാണ്. മറ്റേതിൽ അങ്ങനെയല്ല, മറ്റേതിൽ വേറൊരു മണ്ണില്ലെന്ന് പറഞ്ഞാൽ വേറൊരു കഥാപാത്രമാണ്. പക്ഷെ എന്താ പറയുക, എന്തായാലും ഏത് കഥാപാത്രമാണെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, എൻ്റെ ഇപ്പോൾ എൻ്റെ ഓരോ ശ്വാസത്തിലും സിനിമയാണ്. എനിക്ക് സിനിമ വേണം, സിനിമ ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ വേറെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് ചെയ്താലും എനിക്ക് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സിനിമയാണ്, രാവിലെ എണീക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമയാണ്, ബാക്കിയൊന്നുമില്ല. നമ്മൾ ബിസിനസ് ചെയ്താലും മറ്റ് പല കാര്യങ്ങൾ ചെയ്താലും എന്ത് ചെയ്താലും അതിന് അൾട്ടിമേറ്റ് എഴുതി വെച്ചിരിക്കുന്ന വാക്ക് സിനിമ. സീരിയൽ ചെയ്തിട്ട് ഇപ്പം ഞാൻ കുറേ കാലമായി, അതിനിടയ്ക്ക് മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സീരിയൽ 30 എപ്പിസോഡ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അത് മിഷൻ CBI ഡയറി എന്ന് പറഞ്ഞിട്ടൊരു സീരിയലായിരുന്നു. പിന്നെ ഒരു സിനിമ പോലെ തന്നെ മേക്ക് ചെയ്തൊരു സാധനം.
പക്ഷേ ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പുറകെ മാത്രമാണ്, സിനിമയുടെ ചർച്ചകളും കാര്യങ്ങളും മറ്റുള്ള എന്താ പറയുക സബ്ജക്ട് ഡിസ്കഷൻസ് കാര്യങ്ങൾ എല്ലാം എല്ലാ മേഖലകളിലും നമ്മൾ സിനിമയുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സീരിയൽസിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഈ ഇൻഡസ്ട്രിക്ക് രണ്ടിനും ഒരു പ്രശ്നമാണ്, അതായത് സീരിയലിൽ ചെയ്തവർക്ക് സിനിമയിലേക്ക് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ സിനിമ ചെയ്തവർക്ക് സീരിയലിലേക്ക് പെർഫോം ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവര് സീരിയൽ ചെയ്യുന്നവർ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതായത് ഇല്ല, എനിക്ക് അങ്ങനെ ഇന്നും വരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം വെച്ചാല് ഞാൻ സീരിയൽ വരുന്ന സമയത്ത് തന്നെ സിനിമയ്ക്ക് വിളിക്കുമായിരുന്നു, എനിക്ക് പോകാൻ സമയമില്ലായിരുന്നു. അന്ന് സീരിയൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. പിന്നെ സീരിയൽ വിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നു. സിനിമയിലേക്ക് വരുന്ന അതിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് മനഃപൂർവ്വം കൊടുത്തിയാണ്. എന്നുവെച്ചാൽ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആൾക്കാരിങ്ങനെ കണ്ടിരിക്കുക, സീരിയലിൽ നിന്ന് നമ്മളെ കണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കൊടുത്തൊരു ഗ്യാപ്പാണ് ഞാൻ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, സിനിമയുടെ മറ്റുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ തുടങ്ങി, എറണാകുളത്ത് വന്നതോടുകൂടി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു എന്ത് കോവിഡിൻ്റെ ഒരു സമയം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ വർക്ക് ചെയ്ത് ഇറങ്ങേണ്ട സിനിമകളാണ്, ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ. ഇനിയിപ്പോൾ വരാനുള്ള പടങ്ങളാണെങ്കിൽ തന്നെ പത്മകുമാറിൻ്റെ പടമുണ്ട്, കെ മധുവിൻ്റെ പടമുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ഇപ്പോൾ പേര് പറയണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഞാൻ. സീരിയലിൽ സിനിമയെക്കാളും വലിയ പൊളിറ്റിക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ചേട്ടൻ ഇത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ സീരിയൽസിൽ? എനിക്ക് സീരിയലിലും സിനിമയിലും ഇന്ന് വരെ പൊളിറ്റിക്സ് ബോധ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എല്ലാവരും പറയും പൊളിറ്റിക്സ് ഉണ്ട്, അവിടെയുണ്ട്, ഇങ്ങനെയുണ്ട്, മറ്റേണ്ട് മറിച്ചേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ഈ ഒരു മേഖലയിൽ പൊളിറ്റിക്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ അങ്ങനെ എന്ത് പറയുക ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട്. എന്നെ സീരിയലിൽ ഞാൻ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ സീരിയൽ വേണ്ട എന്ന് പറഞ്ഞ് മാറിയതാണ്. ഓക്കെ ഓക്കെ. അന്നും ഇപ്പോഴും വിളിക്കുന്നുണ്ട്, ചേട്ടാ നമുക്കൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, ചാനലിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മാറുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ സിനിമയിൽ പൊളിറ്റിക്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മലയാള സിനിമയിൽ മമ്മൂക്ക അടക്കമുള്ള ഒരു ജയകൃഷ്ണ കഥാപാത്രം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം, വണ്ണിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഓക്കെ, വണ്ണിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മുടി മുട്ടയടിച്ചു. അപ്പോൾ എൻ്റെ കഥാപാത്രം ഉദ്ദേശിച്ച രീതിയിൽ ഡെവലപ്പ് ആയില്ല. ഡയറക്ടറുടെ സജഷനായിരുന്നു, സന്തോഷിൻ്റെ സജഷൻ വെച്ചിട്ടാണ് നമുക്കിത് ഇങ്ങനെ പഠിച്ച ഒരു ഡിഫറൻറ്റ് ഫേസ് ആയിരിക്കും. പിന്നെ തന്നെയല്ല ചേട്ടൻ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഫേസ് നമുക്കൊന്ന് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഗുണവും ചെയ്തു കേട്ടോ. അതിനുശേഷം അതുപോലുള്ള പല കഥാപാത്രങ്ങൾക്കും എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഷൂട്ടിംഗ് തീരുന്ന ദിവസം, നമ്മുടെ പഴയ സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് തീരുന്ന ദിവസം മമ്മൂക്കയുടെ തീരുവാണ് അന്ന്. മമ്മൂക്ക അന്ന് ആ ഷെഡ്യൂൾ തീരുവാണ്. അപ്പോൾ പോകാൻ നേരം മമ്മൂക്ക ഞാൻ അവിടെ ഇരിക്കുന്നു, ഇറങ്ങാൻ നേരം വന്ന് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു മുടി പിടിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് വേറെ സംഭവം ചെയ്യാം, അങ്ങനെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് പറയൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അങ്ങനെ പണ്ട് പറയുമായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്കിടയിൽ അങ്ങനെ പൊളിറ്റിക്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മാറ്റമുണ്ട്. സിനിമ എന്ന് പറയുന്ന സംഭവം വളരെയധികം മാറി ഇപ്പൊ. അത് പണ്ടത്തെ ഒരു രീതി അല്ല ഇപ്പൊ സിനിമ. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിനിമ ക്വാളിറ്റിയിൽ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പൊ കഴിയുന്നുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ചെങ്കച്ചൂളയിലെ അവിടുത്തെ ബോയ്സ്. അപ്പൊ പലരും അതിനെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ ചേട്ടൻ അത് അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ ആ ഒരു സ്കില്ലിനെ യൂട്ടിലൈസ് ചെയ്യാൻ എന്താണോ വേണ്ടത്, അത് ചേട്ടൻ പ്രൊവൈഡ് ചെയ്തു അവർക്ക്. അത് ഭയങ്കര ഒരു ന്യൂസ് ആയിരുന്നു. അപ്പൊ ചേട്ടൻ എപ്പോഴായിരുന്നു ആ വീഡിയോ കണ്ടത്, എപ്പോഴാണ് ശ്രദ്ധിച്ചത്? ഞാനത് എനിക്ക് തോന്നുന്നു റിലീസായ ദിവസം തന്നെ, യൂട്യൂബിൽ റിലീസായ ദിവസം തന്നെ ഞാനത് കണ്ടിരുന്നു. കണ്ട് എന്നെ വിളിച്ചു പറയുന്നത് എൻ്റെ ഒരു കസിനുണ്ട്, പുള്ളി ഇൻവിസ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്, ഹരിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇങ്ങനത്തെ സംഭവം ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. കണ്ടു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹരിച്ചേട്ടൻ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നീ പ്ലാൻ ചെയ്തോളാം പറഞ്ഞു. ഞങ്ങളിത് ആദ്യം തന്നെ ഇത് റിലീസായ സമയത്ത് തന്നെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇത് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ കുട്ടികൾ ഭയങ്കര തിരക്കായിരുന്നു, അതിനിടയ്ക്ക് പിന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നു, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഷൂട്ടിൻ്റെ തിരക്കിലായി പോയി, ഓരോ കാര്യങ്ങളും ഷൂട്ടുണ്ടായിരുന്നു, പിന്നെ ഓരോ കാര്യങ്ങളുടെ തിരക്കിലായി. ഇതെല്ലാം കഴിഞ്ഞ് ഈ സമയം ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് രണ്ടുപേരും ഫ്രീ ആയത്. ഫ്രീ ആയ സമയത്ത് കൊണ്ട് കൊടുത്തു. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയൽ വന്ന സമയത്ത് അമ്മ എന്ന് പറയുന്ന സീരിയൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ജഗൻ എന്ന് പറയുന്ന കഥാപാത്രം സീരിയലിൽ ഞാൻ വന്നെങ്കിൽ പോലും ആൾക്കാരുടെ ഭാഗത്ത് ആ ചേട്ടാ നന്നായിട്ടുണ്ട് എന്ന് പറയും. ഞാൻ എന്നിട്ട് നമ്മൾ സാധാരണ സീരിയലിൽ വന്ന് ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് ഏതോ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ചു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വന്നു, കയറി അപ്പൊ ഇതാര് ആണ, ജഗനല്ലേ, എന്താ പേര്? ജയകൃഷ്ണൻ.
ആണോ പൊളിച്ചെണ്ണ. ഞാനിപ്പോ പുതിയൊരു ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്, അതിന് അണ്ണന്റെ പേരാണ് ഇടാൻ പോകുന്നത്, ജഗൻ എന്നാണ് ഇടാൻ പോകുന്നത്. അതിന്റെ ബാക്കിൽ ഞാൻ അമ്മയെന്ന് എഴുതും. മറ്റേതാണ് മറിച്ചതാണ്, എനിക്കത് കേട്ടോ ഭയങ്കര സന്തോഷം. അതിന്റെ ഒരു എനർജി നമുക്ക് ഇതുവരെ നമ്മൾ കിട്ടിയ ഒരു എനർജി അല്ല അതിന്ന് കിട്ടിയത്, ആ ഒരു ഊർജം. പിന്നെ ഞാൻ ഓർത്തോളം അപ്പൊ ഞാൻ ചെയ്യുന്ന നന്നാന്നുണ്ടല്ലേ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതെനിക്കൊരു ഭയങ്കര ഊർജ്ജം, എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോകാത്ത, എനിക്ക് ആദ്യമായി എന്താ പറയുക കിട്ടിയ ഒരു എന്താ പറയുക പവർഫുൾ മോട്ടിവേഷൻ ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇതാണ് ഇങ്ങനൊരു സംഭവമാണ്, അവരെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് പല ഓഫീസും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ അവരൊരു ലാസ്റ്റ് വിളിച്ചു ചോദിച്ചു, നമ്മളിങ്ങനെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും കിട്ടും. അപ്പോൾ അവർക്ക് ഇതൊക്കെ സന്തോഷമാണ്, ഓക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് മാത്രമല്ല ഇൻവിസ് മൾട്ടിമീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്ത് വേണം, എന്തിപ്പോൾ അവർക്ക് ഒരു സാധനം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അത് കൂടാണ്ട് അവർക്ക് എന്തെങ്കിലും എന്താ പറയുക അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ, അതായത് ഞാൻ ചോദിക്കട്ടെ, ചില പിണറായി സഖാവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, കാരണം വളരെ പ്രോട്ടോകോളായിരുന്നു നമ്മുടെ സത്യപ്രതിജ്ഞാണ്, അപ്പോഴും അതിലൊരു ഗസ്റ്റ് ആയിരുന്നു ചേട്ടൻ. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ഒരു സൗഹൃദം എങ്ങനെയാണ് ചേട്ടാ? അത് ശരിക്കും പറഞ്ഞാൽ വളരെ, ഞാനിതിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു, പല ചാനലുകളും പത്രങ്ങളും ഒക്കെ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത മനഃപൂർവ്വം, ഇതെൻ്റെ വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പാണ്, വളരെ വ്യക്തിപരമായും ഞാൻ വളരെ സ്വകാര്യമായും സൂക്ഷിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കൂടി ഇട്ട് ആ സംഭവം വൈറലായി. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഞാൻ ലൈഫിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, വളരെ വാക്കുകൾക്ക് അതീതമായ റിലേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ ചോദിക്കട്ടെ, ചേട്ടന് ലൈഫിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടാ, ഇപ്പൊ ലേറ്റസ്റ്റ് മൂവി മിഷൻ സി, അപ്പോ അതില് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ ആ മൂവിക്ക് കുറച്ച് ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു, അതിന്റെ ആക്ഷൻ ചേട്ടാ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതിന്റെ ആക്ഷൻ സീക്വൻസിലും കാര്യങ്ങളിലൊക്കെ. അപ്പൊ അതായത് ഈ സിനിമയുടെ തീം നന്നായിട്ടുണ്ടെങ്കിൽ, സിനിമ അല്ലെങ്കിൽ സ്റ്റോറി നല്ലതാണെങ്കിൽ അതിന് അത് കാണണം എന്നല്ലാണ്ട്, ഇപ്പൊ അതിൽ ആര് ആക്ട് ചെയ്യണം ഉള്ളത് ഒരു ഒരു കീ ഫാക്ടർ ആണോ ചേട്ടനെ സംബന്ധിച്ചോളം? കാരണം അതിന് ട്രോള് വന്നത് അതായിരുന്നു, ഈ അതിലെ ആക്ഷൻ സീക്വൻസുകളും അതിനെ കുറിച്ചൊക്കെ കണക്ട് ചെയ്തിട്ടായിരുന്നു ട്രോള് വന്നത്. ഈ ട്രോളും കാര്യങ്ങളും എല്ലാം വന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് സിനിമയ്ക്ക്, ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സിനിമയുമായി ബന്ധപ്പെട്ടവരും തിരിച്ചറിയുന്ന വെച്ചാൽ സിനിമയിലെ സബ്ജക്റ്റാണ് ഹീറോ, പിന്നെ ഡയറക്ടർ അതെങ്ങനെ മേക്ക് ചെയ്യുന്നു ഡയറക്ടർ, അതിനുശേഷമാണ്. പിന്നെ ആർട്ടിസ്റ്റുകളുണ്ട് അത് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇന്നയാൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് നമുക്ക് പറയാം. പിന്നെ അതിനെ കൂടുതൽ ട്രോളുന്നതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ പക്ഷേ ഇത് നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിറ്റായി, അതിന്റെ സോങ് കണ്ടില്ല കേറി എത്ര മില്യൺ ആയി. അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും. പിന്നെ അത് വ്യക്തിപരമായിട്ട് ട്രോളുമ്പോഴത്തേനും മാനസികമായ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, കലാകാരന്മാർ പൊതുവെ, കലാകാരന്മാരുള്ള മനുഷ്യനെല്ലാം പൊതുവെ നെർവസ് ആണ്. അങ്ങനെ വരുമ്പോ അതൊരു അയാൾ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിക്കും. ചിലപ്പോൾ അടുത്തൊരു പ്രോജക്റ്റിൽ ഇയാളുടെ പേര് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ആവശ്യമില്ലാത്ത ട്രോളും കമൻസും വരുമ്പോൾ, അവൻ വേണ്ട, അവനൊരു നെഗറ്റീവ് എന്ന് വരും. നമ്മളായിട്ട് വേറൊരാളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വാക്കുകളായാലും ചിലപ്പോൾ നമ്മളവിടെ എഴുതി വിടുന്ന ഒരു കമൻറ്റ് നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, സ്വാഭാവികമായിട്ട് എഴുതി വിടുന്നൊരു സാധനമായിരിക്കും. പക്ഷേ അത് അതിൻ്റെ ആവശ്യം ഉണ്ടോ? നമ്മളുടെ ഒരു രീതി വെച്ചിട്ട് മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും, അവരെ ഉപദ്രവിച്ചില്ലെങ്കിൽ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഒരു രീതിയാണ് എനിക്കിഷ്ടം. അതാണ് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ട്രോളുകളിലായാലും മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ ലേറ്റസ്റ്റ് ഇനി ഇറങ്ങാനുള്ള പ്രോജക്ട്സ് ഇപ്പോൾ പപ്പേട്ടൻ്റെ പടം ഇരുപതാം തുടങ്ങുന്നു, പത്താം മുളക് അഭിലാഷ് പിള്ള എഴുതുന്നൊരു പടം, പിന്നെ അടുത്തത് കണ്ണ അതേ സമയം തന്നെ ഇരുപതാം തന്നെ കണ്ണൻ താമരക്കുളത്തിൻ്റെ പടം ജോയിൻ ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് പടം ഞാൻ 26-ാം തീയതി ജോയിൻ ചെയ്യും. ആ പടം മറ്റേ ഇത് വരാൽ അനൂപ് ഹീറോ, അനൂപ് തന്നെ എഴുതുന്നത് കണ്ണൻ താമരക്കുളത്തിൻ്റെ പടം. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്ന പടങ്ങൾ. അതിന് മുമ്പ് ഇപ്പോൾ ഷൂട്ടിംഗ് ജസ്റ്റ് കഴിഞ്ഞ പടം ലിയോ തദ്ദേവസിൻ്റെ പടമായിരുന്നു 12-ാമൻ. അപ്പോൾ ചേട്ടാ, ഇപ്പം ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമയ്ക്ക്, അതെ സിനിമയ്ക്ക് നമ്മളെ വേണ്ട, നമുക്കാണ് സിനിമ വേണ്ടത്. അപ്പോൾ ആ ഒരു തിയറിയിൽ ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്ക ചേട്ടൻ അതൊരു ലൈഫ് മന്ത്രിയായിട്ട് എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല പ്രോജക്ട്സുകൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ ചേട്ടൻ്റെ എന്താ പറയുക ആഗ്രഹം
പോലെ വെറൈറ്റി പ്രോജക്ട് കേട്ടോ നമ്മൾ ഇനിയും വില്ലനായിട്ട് വിളിക്കുന്നത്. വില്ലനാണെങ്കിലും എന്താ പറയാ, വില്ലനാണെങ്കിലും നായകനാണെങ്കിലും സൈഡ് ക്യാരക്ടർ ആയാലും ഒരു ഷോട്ടോളെങ്കിലും ഞാൻ അഭിനയിക്കും. അത് എന്റെ ജോലിയുടെ ഭാഗമാണ്. അതിപ്പോ ഞാൻ പണ്ട് പറയുമ്പോൾ ഡയറക്ടേഴ്സോട് സംസാരിക്കാൻ പറയാം, എനിക്ക് സാറിന്റെ സിനിമ ഒരു ഷോട്ടോളിൽ ഞാൻ വന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഷോട്ടൊന്നോ അല്ലെ ഒരു സീനൊന്നോ അങ്ങനെയൊന്നും ഇല്ല. എന്റെ ജോലി ഇതാണ്, ഞാൻ വർക്ക് ചെയ്യുക, അതിന് വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നതാണ്, ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും.